അതിപ്പറയാണെന്നിരിക്കുന്നു. മഞ്ജരിയുടെ ലക്ഷണം കണ്ടാൽ അറിയില്ലേ അവൾ ആളൊരു വശപ്പസ് കാണുന്ന. എല്ലാരും വിളിച്ചു നിനക്ക് പൊറോട്ടയും ചിക്കനും ഞാൻ വാങ്ങിച്ചോട്ടെ. അവിടുന്ന് പാതിരാക്കി നിന്റെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ടയും ചിക്കനും മിക്കവാറും ഞാൻ ഇന്ന് വിശന്നു ചാവും. അങ്ങനെ സംഭവിച്ച എന്റെ ശവം നീ ഇവക്കിട്ട് കൊടുക്കണം. ആർത്തി പട്ടാൽ അത് നിന്ന് തീർത്തോളും. ഈ നിമിഷം നീ എവിടെ വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങണം. ഈ തണുപ്പത്ത് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? നീ ഏത് എക്സ്റേ എടുക്കണം. പേഷ്യന്റിനെ അധികം നടത്തിക്കണ്ട. ഞാൻ വേഗം പോയി എക്സ്റേ എടുത്തിട്ട്. അല്ല, രോഗിയുടെ എടുക്കേണ്ടത്. അത് നേരമുള്ള പ്ലസ് ടു ചായ ഇട. ഞാൻ ചായ ഇടണ. ഞാനാണ് ഈ വീട്ടിൽ ചായ ഇടുന്നത്. അല്ല, ചായ ഞാനിടാ, പക്ഷെ പഞ്ചസാര. പഞ്ചസാര ഞാൻ ഇടും. അങ്ങോട്ട് ഇട്ട് കുടിക്കണം. ഞാൻ കുടിക്കും. കലക്കി ഞാനങ്ങോട്ട് തരും. അയ്യോ, ഇതെന്റെ ചേച്ചിയുടെ മോളാ, എന്റെ മനസ്സിലായില്ലേ? ഞാൻ ആ വില്ലയിലേ താമസിക്കുന്നേ. ആണോ? ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാത്തതിന്റെ പേരിൽ കുട്ടി ആശുപത്രിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്ത മുറകളുടെ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? നാടല്ലോ മുഖത്തെ ഈ മീശ വെച്ച് നടക്കാൻ. മീശ വെച്ചതല്ല, തന്നെ ഉണ്ടായതാ. ഓ തമാശ, മീശ ആൺകുട്ടികളുടെ ലക്ഷണ, തനിക്കത് ചേരില്ല. അതാണ് കുട്ടിയുടെ ഏട്ടനത് പഠിച്ചു കളഞ്ഞത്. യോ മര്യാദയ പേസ്. എനിക്കും ഒരു പടം കിട്ടി. ആരുടെ പടം? ഐ വി ശശിയുടെ. ശശി സാറിന്റെ പടവും? എങ്ങനെ ഒത്തടാ? ഞാനേ ഇന്ന് വെട്ടിയെടുത്തതാ. പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. ചിലപ്പോ ഞാൻ ഇങ്ങനത്തെ തല്ലുപുള്ളി വിറ്റുകളും അടിക്കും. ഞാൻ കേട്ടത് സത്യാണോ? മധുവൻ എന്നോട് ശരിക്കും ഇഷ്ട പ്രേമം? കുറ്റബോധം കാരണം മാധവൻ ഏതോ യന്ത്രമായി പോയെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ, നാളെ മുതൽ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ ഇതൊക്കെ എന്റെ മോള് കോളേജിൽ പോയി പഠിച്ച വിദ്യകളാണോ? അത് ഈ വിത്തിന്റെ ഗുണം കാണിക്കണം. താമ്പിന് ഹീറോ എന്നൊന്ന് വിചാരിക്കണ്ട. ഇല്ല, ഞാൻ ഹീറോ അല്ല, വില്ലനാ. നിന്റെ അച്ഛന്റെ വില്ലൻ. ബോധമില്ല പെണ്ണിന് ഡോക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയില് ഇത് ആദ്യത്തെ സംഭവമായിരിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണതി. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്.